എംടിയുടെ ദേവലോകം എന്ന സിനിമയിലാണ് അങ്ങ് ആദ്യമായിട്ട് എംടിയോടൊപ്പം സിനിമയിലേക്ക് എത്തുന്നത്. അന്ന് തന്നെയാണ് അതേ കാലഘട്ടത്തിൽ അതേ സമയത്താണ് പുതുമുഖമായ മമ്മൂട്ടിയും വരുന്നത്. ഒന്ന് അനുഭവത്തെക്കുറിച്ച് ഒന്ന് പങ്കുവെക്കാമോ? ചാത്തുണ്ണി മാഷൊക്കെ നേതൃത്വത്തിൽ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. ഒരു മേനോൻ, മേനോൻ്റെ പേര് ഞാൻ പിന്നെ പറഞ്ഞു. മേനോൻ്റെ നേതൃത്വത്തിൽ, മേനോൻ അതിൻ്റെ സെക്രട്ടറി, മേനോൻ്റെ നേതൃത്വത്തിൽ ദേവലോകം, ചെറുകാടിൻ്റെ ദേവലോകം എം ടി സംവിധാനം ചെയ്യുന്നു. സ്ക്രിപ്റ്റ് എഴുതി സംവിധാനം ചെയ്യും. അതിൻ്റെ മുമ്പ് നടന്ന അവർ തമ്മിലുള്ള ഒരു ഇതൊക്കെ ഉണ്ട്, അതിലൊക്കെ ഞാൻ പങ്കെടുത്താം. എന്നാലും എന്നോട് വരാൻ പറഞ്ഞു, പോയി ചെന്നു. ചെന്നപ്പോൾ സാധാരണ ഒരു സംവിധാന സഹായി അസിസ്റ്റന്റ് എന്നൊക്കെ പറഞ്ഞാൽ രണ്ടും മൂന്നും, രണ്ട് കഴിഞ്ഞ് മൂന്നാമത്തെയാണ്. അന്ന് നമ്മളെ തായാട്ടിൻ്റെ ഒരു ചെറിയ പഴയ ഒരു തായാട്ടുണ്ട്, മരിച്ചുപോയി, അയാളുണ്ട്, ഞാനും നമ്മളാണ് അസിസ്റ്റന്റ്. അപ്പോൾ ദേവലോകത്തിനവിടെ ചെന്നപ്പോൾ അന്ന് സാപ്പുവാണ് മെയിൻ, സാപ്പു എന്ന് പറഞ്ഞിട്ട് എന്നെ എപ്പോഴും വിളിക്കുന്ന ഒരു സ്ഥലത്ത് അവിടെ വരാറുണ്ട്. എം ടി അല്ല, മമ്മൂട്ടി അന്ന് ഒരു തൊഴിലാളി നേതാവിൻ്റെ ക്യാരക്ടറാണ്. അപ്പോൾ ദേവലോകത്തിൽ വന്നപ്പോൾ പിന്നെ ഞാനും മമ്മൂട്ടി ഞങ്ങളൊക്കെ ഒരു സ്ഥലത്ത്, ശ്രീനിവാസൻ അന്ന് ആണ്, അന്ന് സീനിയറാണ് ശ്രീനിവാസൻ. അപ്പോൾ ശ്രീനിവാസും ഇതിൻ്റെ പിന്നെ കൺട്രോളറും ഒരു എം ടി ഇവരൊക്കെ റെസ്റ്റ് ഹൗസിൽ, മമ്മൂട്ടി ചിലപ്പോൾ നാട്ടിൽ വരും, അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന അവിടെ റെസ്റ്റ് ഹൗസ്. അങ്ങനെയുള്ള ഒരു ഇതിൽ ശ്രീനിവാസനാണ് അന്നൊരു ഇത്. മമ്മൂട്ടി ഒരു ഫോൺ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോൾ കുറച്ച് ഷോട്ട് ചെയ്തതിൻ്റെ കാശവിടെ കൊടുത്തേക്കണം. അപ്പം ഇയാൾ ഭയങ്കര സഹൃദയനാണ് മമ്മൂട്ടി, ചൂടനുമാണ്. അപ്പം അത് വാങ്ങിയിട്ടില്ല, കൊടുക്കാനും സമ്മതിച്ചില്ല. കഴിഞ്ഞ് അത്രത്തോളം പറയാമെന്ന് പറഞ്ഞാൽ എന്താ, ഇന്ന് എവിടെ നിൽക്കണം മമ്മൂട്ടി, ഇന്ന് എവിടെ നിൽക്കുന്നു. ആ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് മരിച്ചും പോയി. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന അന്ന് മമ്മൂട്ടി ഈ റോളിലൊക്കെ ഇങ്ങനെ വരുമ്പോൾ കിട്ടില്ല, കൊണ്ടുപോകും കിട്ടില്ല, കൊണ്ടുപോകും. അത്രയും പവർഫുൾ, ഒന്നാമത് വക്കീൽ, പിന്നെ ആരും മൈൻഡ് ചെയ്ത അന്ന് അങ്ങനെ ആരും ഒരാളെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, അതാണ്, ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അയാളടുത്ത് ഇതുണ്ട്, ടാലൻ്റ് ഉണ്ട്, അത് വർത്താണ്. അപ്പം അതുകൊണ്ട് അന്നും ഭയങ്കര അതിൽ ട്രേഡ് യൂണിയൻ നേതാവിൻ്റെ ഗംഭീര സാധനമായിരുന്നു. അതിൽ എം ടി തന്നെ പിന്നെ 80,000 ഉറുപ്പിയോളം എം ടി ചിലവാക്കിയിട്ടുണ്ട്. 50 മുമ്പേ, അതിൻ്റെ മുമ്പത്തെ കഥയാണ് പറഞ്ഞതുവരെ പറഞ്ഞത്. അപ്പോൾ ദേവലോകത്തിൽ വന്നു. ദേവലോകത്തിൽ ഇയാൾക്ക് ഇത് ഫെൽറ്റ് ചെയ്തോ എന്നറിയില്ല, പക്ഷെ നമുക്കൊക്കെ വല്ലാതെ ഫെൽറ്റ് ചെയ്തു. ഒരു നടനോട് പിന്നെ ആ ഫോണിൻ്റെ കാശ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ, പക്ഷേ 2 കഴിയുമ്പോഴേക്ക് മമ്മൂട്ടി അതിന് തിരിച്ചു കൊടുത്തു. ആന്ധ്രയിൽ ബാലൻ കെ നായർ മെയിനായിട്ട് ചെയ്യുന്ന ഒരു ഷൂട്ടിംഗ് കേന്ദ്രത്തിലേക്ക് മമ്മൂട്ടി എത്തണം, ഇതേ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വിളിക്കുന്നു. അപ്പോൾ ഞാനുണ്ട് മദ്രാസിൽ, അവിടെ ഇത്രാന്തി എത്തണം എന്ന്. 2 കഴിഞ്ഞിട്ടാണ് പോയത്, പർപ്പസിൽ 2 ഡിലേ വരുത്തിയിട്ടാണ് പോയത്. പ്രതികാരം അങ്ങനെയായിട്ട് അതിൻ്റെ എഫർട്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പിന്നെ പലരെയും പോയി കാണുകയും പലരെയും പോയി ബന്ധപ്പെടുകയും അക്കൂട്ടത്തിൽ എം ടിയും ബന്ധപ്പെട്ടു, ബന്ധപ്പെട്ടല്ലോ, അതല്ലേ ദേവലോകത്തിൽ വന്ന്. പക്ഷേ പിന്നെ അയാൾ ആദ്യമായിട്ട് നല്ലൊരു ക്യാരക്ടർ വരുന്നത് വിൽക്കാനുള്ള സ്വപ്നങ്ങളിലാണ്, അതിൻ്റെ മുഖ്യ കർമ്മിയാണ് ഞാൻ. അത് നിങ്ങളെ അന്തസ്സായിട്ട് പറഞ്ഞു. എം ടിക്ക് ഇദ്ദേഹം പഠിക്കുന്ന കാലത്തെ ഇതിനോടൊക്കെ താല്പര്യമുള്ള ആളാണ് മമ്മൂട്ടി. ചെമ്പിൽ ആയിരുന്നു വീട്. അപ്പോൾ ഇത് ബന്ധപ്പെടുന്നത് നമ്മൾ ദേവലോകത്ത് വെച്ചാണ് ഞങ്ങൾ ബന്ധപ്പെടുന്നത്. അതിനു മുമ്പ് സാഹിത്യകല പിന്നെ ക്യാമ്പുകളിലൊക്കെ ഇദ്ദേഹത്തെ കാണാറുണ്ട്. അന്ന് അഡ്വക്കറ്റാണ്, അഡ്വക്കറ്റ് മുഹമ്മദ് കുട്ടി,
മുഹമ്മദ് കുട്ടിയായിട്ടാണ് ഇവിടെ നിന്ന് പങ്കെടുക്കുന്നത്. നമ്മളെ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ അളകാപുരിയിൽ വെച്ച് ചർച്ച നടക്കും, പലരെയും സെലക്ട് ചെയ്തു. അപ്പം ഞാൻ എം ടി സാറിനോട് പറയാണ്, സാർ നമുക്ക് മുഹമ്മദ് കുട്ടീനെ പറയണ്ടേ, അതിനുള്ള സ്വാതന്ത്ര്യം വന്ന് എം ടി സാർ എടുത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അയ്യോ അത് അങ്ങനെ തിരക്കായിരിക്കില്ലേ, വക്കീൽ നല്ല തിരക്കുള്ള വക്കീലല്ലേ ആയിരിക്കല്ലേ, അപ്പം വിളിക്കണ്ടെന്നില്ല. അപ്പം എനിക്ക് അങ്ങനെ എൻ്റെ ഒരു സുഹൃത്തിനെ, ഒരു വിജയനെ ഞാൻ വിളിച്ചു. അന്ന് ലാൻഡ് ഫോണാണ്, ലാൻഡ് ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല, കല്യാണം കഴിച്ച ടൈമാണ്. അങ്ങനെ വിജയനെ ഞാൻ പറഞ്ഞേക്കാം ട്രെയിനിൽ ബസ്സിന് പൈസയും കൊടുത്ത്, ഞാൻ കൊടുക്കണ പൈസ കൊടുത്ത് അവിടെ എത്തിയപ്പോഴേക്ക് ഫോൺ, ഇയാളെ വീട്ടിൽ ഫോൺ കിട്ടി, അയാൾ ഇങ്ങോട്ട് പുറപ്പെട്ടു എന്നുള്ള വിവരം എനിക്ക് കിട്ടി. അങ്ങനെയാണ് അളകാപുരിയിൽ വരുന്നത്. അളകാപുരിയിൽ വരുമ്പം ഒരു താടി നീറ്റ ഇതല്ലേ, ഒരു സുമുഖനായ എം ടിക്ക് പിന്നെ അതൊന്നുമില്ല, എനിക്ക് ഒരു ഇത് കിട്ടിയാൽ മതി. അങ്ങനെയാണ് വിൽക്കാനുണ്ട് സ്വപ്നങ്ങളിൽ വരുന്നത്. വിൽക്കാനുണ്ട് സ്വപ്നങ്ങളിൽ തന്നെ ഈ ഇയാളുടെ പെർഫോമൻസ്, സുകുമാരൻ്റെ മുന്നിലൊക്കെ ഇയാളുടെ വീഡിയോ ഒരു ഇതായിരുന്നല്ലോ, അതിലെനിക്കൊരു സങ്കടം. അത് നിങ്ങൾ പറയണം, നിങ്ങൾ പബ്ലിക്കായിട്ട് പറയണം. അയാളെ ഡബ് ചെയ്യാൻ, മമ്മൂട്ടിയെ ഡബ് ചെയ്യാൻ വിളിച്ചില്ല. എന്താ കാരണം? എം ടി സാറല്ല ഇതിൽ പ്രധാനമായിട്ടും അസിസ്റ്റൻറ്റ് ഡയറക്ടറുണ്ട്, ഡയറക്ടറാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞിട്ട് കേട്ടാ, നമുക്ക് മമ്മൂട്ടിയെ വിളിക്കാം. ഓരോരുത്തരും ബുദ്ധിമുട്ടി നിങ്ങൾ വിളിച്ചില്ല. അന്ന് സതീഷ് എന്ന് പറഞ്ഞൊരാളാണ് മമ്മൂട്ടിയുടെ വോയിസ് കൊടുത്തത്, മറ്റാസിട്ട് ഞാൻ ഒന്ന് എന്ത് അത് കൊടുത്തിട്ടാ മറ്റാസ്, രാസ് വിട്ടാലെവിടെ, അവിടെ വിട്ടാലെവിടെ, അങ്ങനെയാണ് ഈ ലൈഫിൽ നിൽക്കാത്ത ഒഴുക്കുള്ളൊരു വെള്ള. അങ്ങനെ മറ്റാസ് നിൽക്കുമ്പോഴാണ് ഞങ്ങൾ കൂടുതലടുത്ത്. മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ ഡെഡിക്കേറ്റഡാണ് അയാളിപ്പോൾ, വക്കീലാണെങ്കിൽ വക്കീലാണ്, വക്കീലായിട്ട് അഭിനയിക്കുകയാണെങ്കിൽ അതിലും വളരെ വലിയ വക്കീലാണ്. ഒരു ക്യാരക്ടറാണെങ്കിൽ ആ ക്യാരക്ടറാണ്, അത് സിനിമയിൽ മാത്രമല്ല നാടകത്തിൽ പലരും അറിയാത്തതുണ്ട്. നാടകത്തിൽ ഭീമൻ എന്ന കഥാപാത്രം എന്ത് മനോഹരമായിട്ട്, നമ്മളിവിടെ മോഹൻലാൽ ഇങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എല്ലാവരും പത്രങ്ങളിൽ പറയുന്നുണ്ട്, എന്താ മമ്മൂട്ടീനെ കുറിച്ച് പറയാത്തത്? ഞാൻ സാഹിത്യ അക്കാദമി സെക്രട്ടറി ആകുന്ന സമയത്താണ് മമ്മൂട്ടീൻ്റെ പെർഫോമൻസ് കാണുന്നത്. അവിടെ അവിടെ ഒരു വലിയ ഇതുണ്ട്, അല്ല നാടകത്തിൻ്റെ അല്ല, വലിയ ഇത് മൂപ്പരെ ഭീമനായിട്ടുള്ളൊരു നാടകം, അത് കണ്ടിട്ട് മമ്മൂട്ടിയാണ് ഇത് ചെയ്തതെന്നല്ല ഭീമൻ. അങ്ങനെ നാടകം കഴിയലോ ഞാനവിടെ ചെന്ന് അപ്പോൾ ഇങ്ങനെ കൈ കൊടുത്ത് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ അതാണ് അയാളെ എന്താ പറയുക, കമ്മിറ്റ്മെൻ്റ് അത്രയും ഇതാണ്. ഇത് ഞാൻ അക്കാഡമി സെക്രട്ടറി കാണുന്ന സമയത്താണ് ഇത് നാടകം കണ്ട് കർട്ടനിട്ടോടുകൂടി ഞാൻ അവിടെ ചെന്ന് ചെന്ന് ഭയങ്കരതായി. പിന്നെ എന്താണ് അപ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഇതുണ്ടല്ലോ, അപ്പോൾ സിനിമ ഇങ്ങനെ ഇങ്ങനെ എടുത്താൽ മതിയല്ലോ, നാടകം അതുപോലെ ത്രൂ ആയിട്ട് പഠിക്കണം, ത്രൂ ആയിട്ട് പെർഫോം ചെയ്യണം. പെർഫോം ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പരിചയസമ്പന്നനായ അറിയപ്പെടുന്ന ഒരു സിനിമാക്കാരൻ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനതിൻ്റേതായതില്ലേ. അപ്പം അത് ചെയ്തു. അന്ന് എം ടി സാർ വിചാരിക്കുകയാണ് തിരക്കായിരിക്കും മുഹമ്മദ് കുട്ടി, മമ്മൂട്ടി ആയിട്ടില്ല, മുഹമ്മദ് കുട്ടി, മുഹമ്മദ് കുട്ടി അന്ന് പിന്നെ വക്കീലാണ്, വക്കീൽ തിരക്കല്ലേ എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ വക്കീൽ അയാളെ വക്കീലിൻ്റെ വക്കീലിന് എനിക്ക് നല്ല പരിചയമുള്ള ആളാണ് ശ്രീറാം വക്കീൽ. അപ്പം ഞാൻ പറഞ്ഞത് ഇല്ല സാർ ഞാൻ ബന്ധപ്പെടാം. അങ്ങനെയാണ് ശരി വിളിച്ചു. അന്ന് ഏത് കാര്യം എന്നോട് പിന്നെ സംസാരിക്കാൻ വേണ്ടി അല്ല എം ടി സാറും, എം ടി സാർ ഇപ്പോൾ ഇന്നത് 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 അല്ലെങ്കിൽ ഇന്നത് ചെയ്യണ്ട എന്ന് പറയും.
അങ്ങനെ ഇയാളെ കിട്ടാതായപ്പോൾ ഞാൻ ഭയങ്കര വിഷമമായില്ലേ. അപ്പം എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ എന്നെ പഠിപ്പിച്ച് എന്നെ ഗോളിയറൻസിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ആളുണ്ട്, ബാലകൃഷ്ണൻ, നല്ല പേഴ്സണാലിറ്റി ഉള്ള ആളുടെ ഞാൻ ബാലകൃഷ്ണൻ. ഇങ്ങനൊരു സംഗതിയുണ്ട്, ചിലപ്പോൾ ഇയാളെ കിട്ടിയിട്ടില്ല, ചിലപ്പോൾ ഇങ്ങൊക്കെ ആയിരിക്കും തലവിധി, നമ്മൾ നളകാവൂരിൽ വരണം, സാധനം കാണണം നാളെ. ഫിസിക്ക് പെർഫോമൻസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ശരി, പിന്നെ വേറെ ഒന്നും പറയില്ല. ഇയാളെ ഞാൻ പാൻറ്റൊക്കെ ഇട്ട് പാൻറ്റ്, ഇയാൾ പാൻറ്റ് ഇടുന്ന ആളാ, ഇയാളെ കൊണ്ടുവന്ന ആളെ നിർത്തിയാ, അപ്പോഴാണ് വിളി വരുന്നത്. അപ്പോൾ വിജയനോട് ഞാൻ പറഞ്ഞ പോന്നോ, ആൾ ഇങ്ങോട്ട് വണ്ടിക്ക് പോകുന്നിട്ടുണ്ട്, നഗവരിലെത്തി. പക്ഷെ ഞാനിങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ളത് ഞാൻ ഇങ്ങനെ പറയാമെന്നല്ലാതെ എം ടിയോട് അല്ല മമ്മൂട്ടിയോട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്ക് പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല, സംശയമാണ്. അറിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ മമ്മൂട്ടി അറിയാം, എൻ്റെ ഫോണിൽ കണ്ടില്ല, ഞങ്ങളെ ഫോൺ അങ്ങോട്ട് അന്നത്തെ ഫോട്ടോ ഒക്കെ കണ്ടില്ല, അത്രയും സൗഹൃദം. പക്ഷെ നമ്മൾ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ നമ്മൾ അകന്ന് നിൽക്കണം. അകന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ മാനസികമായിട്ടല്ല, നമ്മൾ ആവശ്യമില്ലാത്തൊരു, അതിനും കൂടി ഒരു കാര്യം പറയാം. ഇയാളിപ്പോൾ പിന്നെ കോഴിക്കോട്ട് ഇഷ്ടംപോലെ വരും, ഇഷ്ടംപോലെ വന്നാൽ മഹാറാണിയിലാണ് താമസം. മഹാറാണിയിൽ വന്നാൽ ഇഷ്ടംപോലെ സുഹൃത്തുക്കൾ വരും, കുറേ ഞണ്ടിൻ്റെ കറി, മറ്റേ കറി, അത് കറി, ഇത് കറി എന്നൊക്കെ പറഞ്ഞിട്ട് വരില്ല. ഒരു ദിവസം ചില നടന്മാരെല്ലാം എഴുന്നിട്ട് ഭക്ഷണം കഴിക്കാം. അപ്പം ഞാൻ ലൊക്കേഷനിൽ പോയി ബുദ്ധിമുട്ടിക്കില്ല, എവിടെയെങ്കിലും പോയി ആളെ ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നമില്ല, ഞാൻ വിളിക്കും, വിളിച്ച് ആ വരൂ 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 എന്നൊക്കെ അവനാലേ പോകും, അങ്ങനെ വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാം. അപ്പം എൻ്റെ സുഹൃത്തുക്കൾ എന്നെ അറിയുന്ന സുഹൃത്തുക്കളുണ്ട്, ഇപ്പോൾ അത് മുമ്പ് കഴിഞ്ഞിരിക്കുന്നു, പിന്നെ മറ്റേ റൂമിലാണ് മറ്റേ ആളുള്ളൂ. അപ്പോൾ ഇവരിങ്ങനെ ഞണ്ടും ഇതും ഇവർ കഴിച്ച് കഴിച്ചതിൻ്റെ ബാക്കിയാണോ അത്, അല്ലെങ്കിൽ ഇവർ ഉണ്ടുണ്ട് ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം. എന്താ പക്ഷേ ഇല്ല മമ്മൂട്ടീനെ അല്ല, അതവിടെ ഓ ഞാനൊരു നോട്ടം നോക്കി, ഞാനവിടെ നിന്ന് ഞാൻ പറഞ്ഞിട്ടാവണത്, ഞാൻ നോട്ടം നോക്കി, ഞാനവിടെ വിളിച്ചു. അപ്പേക്ക് ഭയങ്കര സന്തോഷം, പറഞ്ഞ മാതിരി ക്യാമറ ഉണ്ട് മൂപ്പർ, ഇതിൻ്റെ ക്യാമറ എൻ്റെ ഒരു വലിയ ആരാധകനാണ്. നമ്മളൊരു ക്യാമറ ആയിട്ടാണ് പോകണമെങ്കിൽ ക്യാമറ വാങ്ങി അതുകൊണ്ട് ഫോട്ടോ എടുത്ത്, ഈ ക്യാമറ അതിൻ്റെ പിന്നെ പുതിയ ഇത് ഏതൊക്കെയാണ് ഇതൊക്കെയാണ് അന്നേരം അത് സംസാരാതെ ഇരിക്കും, അത്രയും നല്ല സഹൃദയനം. അങ്ങനെ അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഞാൻ പറഞ്ഞു, അപ്പുറത്തിരിക്കുന്നവൻ എന്നെ അറിയാം, നമ്മൾ തമ്മിലുള്ള ബന്ധം അറിയില്ല, ഞാനത് പറഞ്ഞിട്ടുമില്ല, ഞാൻ പോകണത് കുറച്ച് നല്ല സംസാരിച്ച് പോകുന്നു. അപ്പം അങ്ങനെ അങ്ങനെ കയറി പല മറ്റുള്ള പേരൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ പറഞ്ഞ് ഞാൻ വിളിക്കാതെ വരില്ല എന്ന് അത് നിങ്ങൾക്ക് അറിയില്ലേ, ഞാൻ അങ്ങനെ കയറി ഹെഡ് ചെയ്യുന്ന ഒരാളല്ല, അല്ലാത്തടത്തിന് ഞാൻ പോകില്ല. എനിക്ക് എന്നെ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ എന്തിനാ അങ്ങോട്ട് പോകണമെന്ന് ചോദിക്കൂല, അറിയല്ലോ, അറിയുന്ന ആളാണ്, മനസ്സിലായില്ലേ. അപ്പം അങ്ങനെ ഓക്കെ. പിന്നെ അതാണ് നമ്മളെ ഓർച്ചാട് ഇന്ത്യ, ഓർച്ചാട് ഇന്ത്യൻ്റെ കുട്ടികളുടെ നാടകവേദിയാണ്, ഓൾ കേരള ബേസിൽ നടക്കുന്ന, അത് ഞങ്ങൾ കണ്ടില്ലേ, അതിപ്പോൾ എത്രയായി എന്ന് പറയാം, എത്ര കൊല്ലമായി എന്ന് പറയാം. ഇതുവരെ മുഖ്യ രക്ഷാധികാരി എം ടിയാണ്. അതിൽ ഒരു ദിവസം മമ്മൂട്ടി പിന്നെ കോഴിക്കോട്ട് വന്ന സ്ഥലത്തിൽ ഞാൻ പറഞ്ഞു, പിന്നെ കുട്ടികൾ ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന കുട്ടികൾക്ക് ഇന്നെ ഫോട്ടോ കൊടുക്കണം. അങ്ങനെയാണ് ഈ ശരി, ഞാൻ എന്നെ ആളോട് പറയാം ഇത് വാങ്ങിക്കണം. ഞാൻ പറഞ്ഞു വാങ്ങുന്ന ഫോട്ടോ എനിക്ക് പ്രിൻ്റ് ചെയ്താലും കിട്ടും, ഉപ്പിട്ട് കൊടുക്കണം, ഉപ്പിട്ട് കൊടുക്കണം. അങ്ങനെ ഒപ്പിട്ട് മമ്മൂട്ടിയുടെ ഒപ്പിട്ട് അന്ന് ഇങ്ങനെ ഇതായി വരുന്നുള്ളൂ ഫോട്ടോ എല്ലാം കുട്ടി കുട്ടികൾക്ക് ഭയങ്കര അത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ, പെൺകുട്ടികൾക്കും ചെറിയ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ് മമ്മൂട്ടിനെ, മോഹൻലാലിനെക്കാളും ഇഷ്ടമാണ്. അത് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും അദ്ദേഹത്തിൻ്റെ ഡെപ്തുമാണ്, കഴിവിൻ്റെ ഒരു അംശം ഉണ്ടല്ലോ അത് വല്ലാതെ ഇതല്ലേ, ഹാർഡ് വർക്കിലൂടെ, ഹാർഡ് വർക്കിലൂടെ. അല്ലെങ്കിൽ സത്യൻ്റെ കാല് തൊട്ട് വരില്ല വെച്ചെന്ന് പറഞ്ഞാൽ ഞാനത് കണ്ടിട്ടൊന്നുമില്ല. ഞാൻ അവിടെ ദേവലോകത്തിന് വന്ന് അദ്ദേഹം ഭയങ്കര വിനീതനാണ്,
അപ്പോഴും ഞാൻ പറഞ്ഞു, നിങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട്, നാളെ ഞാൻ പത്രത്തിൽ വായിച്ച് ഞാൻ പറഞ്ഞു, ഇവിടുത്തെ സൂപ്പർ സ്റ്റാർ ആവും. അതാണ് മമ്മൂട്ടിക്ക. അന്ന് മമ്മൂട്ടി ആയില്ല, അന്ന് മമ്മൂട്ടിക്ക അത് ഇന്നാരാ. അത് മാത്രമല്ല, അത്രയും എവിടെ വേണേൽ കൊണ്ടുവിടാമല്ലോ. കഴിവിൻ്റെ കാര്യത്തിൽ അഭിനയമാണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും പിന്നെ ഏത് പിന്നെ വിഷയമാണെങ്കിലും അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ കാശ് കൊടുക്കുന്നത് കെ ടി സിയുടെ ഒരു പടത്തിനാണ്. ഇതൊന്ന് ഏതോ ഒരു പടമുണ്ട് ഹനുമാനാണ്, എമൗണ്ട് ഞാൻ പറയുന്നില്ല, ഗ്രഹലക്ഷ്മിയാണ്, ഏതോ പടം എന്ന് എനിക്കറിയില്ല. അപ്പം അദ്ദേഹം എന്നോട് ചോദിച്ചു, അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ സത്യമാണ്, വെറുതെ ഒരാൾ കേട്ട് പറയണതല്ല. ഞാൻ പറഞ്ഞു, വരുന്ന പൈസ അവിടെ ഇങ്ങോട്ട് എടുക്കളയരുത്, വയനാട്ടിൽ പോയിട്ട് കുറച്ച് സ്ഥലം വാങ്ങിയിട്ടണം. ഞാൻ പറഞ്ഞ എം ടി നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ചോദിച്ചു, ഇങ്ങനെ പറഞ്ഞിരുന്നു, ചോദിച്ചാലും പ്രശ്നമൊന്നുമില്ല, സ്ഥലം വാങ്ങും. അതാ നല്ലതില്ലേ, നല്ലത്. നമ്മളൊരു സ്ഥാനമായിട്ടുണ്ടത് വിറ്റോ അല്ലെങ്കിൽ വന്ന് ഇത് തീർക്കാൻ എളുപ്പം കഴിയില്ല, ഒരു അസറ്റ് അവിടെ കിടക്കട്ടെ. അത്രത്തോളം ബന്ധമായിരുന്നു, പക്ഷെ ആ ബന്ധം ചൂഷണം ചെയ്യാൻ നമ്മൾ പോവില്ല. ഞാൻ സാഹിത്യ അക്കാദമി സെക്രട്ടറി ആയപ്പോൾ മമ്മൂട്ടി സാഹിത്യ അക്കാദമിയിൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രാഞ്ചിയേട്ടൻ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി ആണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞ് വന്നോട്ടെ, അക്കാഡമി ഷൂട്ട് ചെയ്യാൻ പറ്റിയതാണെങ്കിൽ അക്കാഡമിയിൽ ഷൂട്ട് ചെയ്യാം. പിറ്റേ ദിവസം രാവിലെ കാരവനും മറ്റേതും എല്ലാം കൂടിയിട്ട് നമ്മൾ ഗേറ്റിൽ വന്നു. ഗേറ്റിൽ വന്നപ്പോഴത്തേക്കും അത് വിളിച്ച് അങ്ങനെ സെക്രട്ടറിൻ്റെ അനുവാദം ഇല്ലാതെ നടക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ് തുറന്നെടുക്കാം, തുറന്നു. അന്ന് മമ്മൂട്ടി കാരവനൊക്കെ ഉള്ള കാരവനൊക്കെ എത്തി, ആ ഇയാൾ കാരവണ്. ഞാൻ പറഞ്ഞു, എനിക്ക് കാരവണെന്ന് കാണണം എന്നാണ്. ഞാൻ കാരവണൊക്കെ കണ്ടു, ഞാൻ കണ്ടിട്ടില്ല അത്, നമ്മളങ്ങനെ ഒന്ന് വരിഞ്ഞ് കയറും. അങ്ങനെ ഒരു ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു വർക്കിലാണ്, ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും, ഇത് ഇന്ന് കഴിഞ്ഞ് നാളെ ഞങ്ങൾക്ക് ഡൽഹിക്ക് പോകേണ്ടതാണ്. അങ്ങനെ ഞാൻ അങ്ങോട്ട് പോയി. ഞാൻ പെട്ടെന്ന് അത് എൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞ് എഡിറ്റിങ്ങിന് അവിടെ ഒരു അടുത്തുള്ള ഒരു ഇതുണ്ട്, അവരടുത്ത് പറഞ്ഞ് വന്നു. പിന്നെ ഞങ്ങൾ ഇരുന്ന് നമ്മളെ പുസ്തകങ്ങൾ കൊടുക്കലും ചർച്ചയിലും അതിലൊക്കെ ഫോട്ടോ ഒക്കെ ഉണ്ട് ഇവിടെ, ഇന്നസെൻ്റ് വരും. പിന്നെ ഒരു നമ്മളെ കുറിച്ചൊക്കെ ഉള്ള അഭിപ്രായങ്ങളും. അങ്ങനെ സിനിമയ്ക്ക് സാഹിത്യ അക്കാദമി കൊടുത്തതും അതിൽ മമ്മൂട്ടി വന്ന് അഭിനയിച്ചതും ഒരു നല്ല അനുഭവം. അത് നമുക്കവിടെ വലിയൊരു അതിൻ്റെ ഒരു റേഞ്ച് വർദ്ധിക്കല്ലോ പരിസരത്തിലും, അത് മാത്രമല്ല അവിടുത്തെ സ്റ്റാഫിൻ്റെ ഇടയിലും നമുക്കൊരു. അതിലൊക്കെ ഉപരി അദ്ദേഹം ഈ എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ സമ്മേളനം കോഴിക്കോട്ട് വന്നു. അപ്പോൾ സാധാരണ സമ്മേളനത്തിനും കാര്യത്തിനൊന്നും എം ടി പോവാറില്ല, മമ്മൂട്ടി പോവാറില്ല. ഞാൻ സൗഹൃദത്തിൻ്റെ ഭാഷയിൽ വിളിച്ചു, അഖിലേന്ത്യാ സമ്മേളനം നടക്കുകയാണ്, നിങ്ങൾ ഉദ്ഘാടനം ചെയ്യണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഞാനല്ല ഞങ്ങൾ തീരുമാനിച്ചത്. അവരോട് പറഞ്ഞു, പുരുഷ ഞാൻ എസ് എഫ് ഐൻ്റെ ഇതിൽ വന്നാൽ ഞാൻ എല്ലാവരുടെയും ആളല്ലേ, എസ് എഫ് ഐൻ്റെ ഇതിൽ വരുന്ന പറഞ്ഞു, വേണ്ട വേണ്ട വരണ്ട, അതാണ് ശരി. അതാണ് മാനസികമായി എളിമ സൂക്ഷിക്കുകയും ജനങ്ങളോട് സൗഹൃദം പുലർത്തുകയും ജനങ്ങളുടെ വികാരവും വിചാരങ്ങളും അന്തസ്സായി പഠിക്കുകയും അത് പ്രാക്ടിക്കലായി മനസ്സിലാക്കുകയും ചെയ്ത ഒരു നടന. അല്ലെ കിളപളകളൊന്നും നമുക്ക് കിട്ടില്ല, രോഗിപ്പുള്ളതൊന്നും കിട്ടില്ല, അതിലെനിക്ക് അഭിമാനമേ ഉള്ളൂ. എവിടെ ചെന്നാലും എവിടെ പോയാലും നമ്മൾ നോ പറയില്ല എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. ഏത് സമയത്ത് സിനിമാക്കാരാണ്, ഏത് സമയത്ത് അത് മാറാമെന്നൊന്നും പറയില്ല. പക്ഷേ അതാണ് മമ്മൂട്ടി, മമ്മൂട്ടിക്ക് മാറാൻ കഴിയില്ല. ഈ ബോൺ ബോൺ അയാൾ ഒരു പൊളിറ്റീഷ്യനാണ്, പക്ഷേ അയാൾ ഒരു 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 ഇതിനും പോവില്ല. അതുകൊണ്ടാണല്ലോ എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ സമ്മേളനത്തിന് ആരൊക്കെ വരുന്ന, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസ് അല്ലേ.
പുരുഷ ഞാൻ വരുന്നില്ല, എങ്ങനെയാണ് ഞാൻ വരുന്നത്, ഇങ്ങനെയാണ് അത് നിങ്ങൾ വരണ്ട. അപ്പം ആ കാര്യത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ കാര്യർ ഇത്രയും സൂക്ഷ്മതയോടുകൂടി സൂക്ഷിക്കുകയും പരിപാലിക്കുകയും അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു നടൻ വേറില്ല. അയാള് പിന്നെ ഡയലോഗ് ഇന്ന് മമ്മൂട്ടിയുടെ ഡയലോഗ് പോലെ വേറെ ഡയലോഗ് ഉണ്ടോ മലയാളം സിനിമയിൽ? ആ മമ്മൂട്ടിൻ്റെ ഡയലോഗാണ് ഫസ്റ്റിൽ എൻ്റെ പിന്നെ ഞാൻ വർക്ക് ചെയ്ത സിനിമയിൽ ആദ്യം വേണ്ട എന്ന് തീരുമാനിക്കുന്ന ആര്? പ്രൊഡക്ട് പിന്നെ അസോസിയേറ്റ് ഡയറക്ടർ. അന്ന് മോൾക്ക് സങ്കടം വന്നു, പക്ഷെ ഞാനത് അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടില്ല കേട്ടോ. അത്ര നല്ല ക്യാരക്ടർ അല്ലേ. അത് ഓരോരുത്തർക്കും ഓരോ ലിങ്കാണല്ലോ, ആ ലിങ്കിനനുസരിച്ച് പോയിട്ടുണ്ടാവും. സതീഷ് ഷെട്ടാ ചെയ്ത് നന്നായിട്ടുണ്ട്, സാധനം നന്നായിട്ടുണ്ട്. പക്ഷെ എന്നാ മമ്മൂട്ടിയുടെ ഗോൾഡൻ വോയിസ് അല്ലേ ഇപ്പോൾ കേൾക്കുന്നത്? അതൊരു അനുഗ്രഹം തന്നെയാണ്. നമ്മൾ ദൈവത്തിൻ്റെ കയ്യൊപ്പ്, അനുഗ്രഹങ്ങളുടെ പേമാരി എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അനുഗ്രഹങ്ങളുടെ പേമാരി ഏറ്റുവാങ്ങിയ അതിസമർത്ഥനായ കേരളത്തിലെ അല്ല സിനിമാലോകത്തെ ശക്തനായ നടനാണ് മമ്മൂട്ടി. ആ നടൻ ഒരു കയ്യൊപ്പ് ചാർത്തിയ, അനുഗ്രഹങ്ങളുടെ കയ്യൊപ്പ് ചാർത്തിയ ഒരു അനുഗ്രഹീത കലാകാരനായി എക്കാലത്തും നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിനീതനാണ് ഞാൻ. അദ്ദേഹത്തിനോട് കിട്ടിയ സൗഹൃദം ഇന്നും പൊന്നുപോലെ സൂക്ഷിക്കുകയാണ് ഞാൻ. ഞാൻ പറഞ്ഞതൊന്നും തെറ്റിയിട്ടില്ല. അതിൽ കൂടുതൽ ഞാൻ പറയാം, അദ്ദേഹത്തിൻ്റെ സാഹിത്യപരമായിട്ടുള്ള കഴിവ്, സാഹിത്യ അക്കാദമിയുടെ ക്യാമ്പ് കോഴിക്കോട്ട് നടക്കുന്നു, യുവാക്കളുടെ ക്യാമ്പ്. ഞാൻ വരും, ഞാൻ കവിതകളുമായി വരും, അല്ല കഥകളുമായി വരും. വന്നു രാത്രിയാകുമ്പോൾ അങ്ങനെ വന്നിട്ടുണ്ട്, വന്ന് വന്ന്. അപ്പോൾ ഇപ്പം ഇവിടെ ക്യാമ്പ് നടക്കണം. അങ്ങനെ ഏഴ് കഥകൾ മമ്മൂട്ടി എഴുതിയ ഏഴ് കഥകൾ ആ ക്യാമ്പിൽ വായിച്ചു. ക്യാമ്പിലെ കുട്ടികളുമായി ചർച്ച, കുട്ടികളല്ല യുവാക്കൾ, എഴുത്തുകാർ എഴുത്തുമായി സംവേദിച്ച് ശേഷമാണ് മമ്മൂട്ടി പോയത്. അപ്പോൾ നല്ലൊരു എഴുത്തുകാരൻ കൂടിയാണ്, നല്ലൊരു എഴുത്തുകാരനാണ്. പക്ഷേ അയാൾ ഈ ബാലയിട്ട് പിടിക്കുന്ന മാതിരി എല്ലാം കൂടി പരക്കി പിടിക്കുന്നു, കോൺസെൻട്രേറ്റ് നടൻ ആണ് നടൻ. അത് എനിക്ക് ഏറ്റവും സന്തോഷം. അദ്ദേഹത്തിൻ്റെ 50-ാം വാർഷികത്തിൻ്റെ ഓരം ചേർന്ന് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു അല്ലെങ്കിൽ കഴിഞ്ഞു എന്ന അഹന്തയല്ല, ആ മനുഷ്യൻ്റെ ചൂടും ചൂരും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും അദ്ദേഹത്തിന് ദൃഢമായ ചില തീരുമാനങ്ങളും മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എത്രയോ കാലം കൂടി നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ. നല്ല അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്, 50-ാം വാർഷികത്തിന് എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുക. ഇത് ഞാൻ പലപ്പോഴും ഇങ്ങനെയൊന്നും പ്രകടമായിട്ട് പറയാറില്ല, ഇതെന്ത് പറഞ്ഞു, ഇതെല്ലാവരും പറയുന്നതാണ്. പക്ഷെ ഇത് ഇതിലത് ഇത് ഈ സാന്ദർഭികമായി ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ.